ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം അച്ഛനെ? അറിയില്ല അറിയില്ല. നമ്മുടെ ഗോപിക, ആക്ടർ ഗോപിക, അതേപോലെ തന്നെ വാണി വിശ്വനാഥ്, അതുപോലെ തന്നെ ഒരു സീരിയൽ നടിയുണ്ട് വരദ. ഈസ് ഇറ്റ് ട്രൂ മാൻ? കളിയാക്കല്ലോ അച്ഛനെ. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഇതെൻ്റെ ഒരു മച്ചാനാട്ടോ, ഇതെൻ്റെ മെയിൻ സുഹൃത്താണ്, അബീന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇവനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ അവിടെ അവിടെ നമ്മുടെ സിനിമാ നടിമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെന്തായാലും കാണിക്കും. ചിലപ്പോൾ ഷൂട്ടിങ്ങിന് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ കവർ ചെയ്ത് നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വലുതാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് തയ്യാറാവുന്നത്. അപ്പോൾ മച്ചാനെ വണ്ടി എടുക്കുക. ഇത് വാണിയമ്പാറയിൽ നേരെ തൃശ്ശൂർക്ക് പോകണ റൂട്ടാ കേട്ടോ. നല്ല വ്യൂ ഉണ്ട്, അത് മാത്രമല്ല നല്ല വഴിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പിൽ അവർ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുഴികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമുണ്ടൊക്കെ അത് അപ്പപ്പോൾ അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇത് മൊബൈൽ ഫോണിലാണ് നമ്മൾ എടുക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഷെയ്ക്ക് ആവാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് റോഡിൻ്റെ ഗുണം കാരണം കൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് പോകുന്നതിന് മുമ്പ് നമ്മൾ കുതിരാൻ തുരങ്കം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, കുതിരാൻ തുരങ്കം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലും കൂടി പകുതി ഞാൻ കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു ദിവസം വളരെ അനുഗ്രഹമുള്ളൊരു ദിവസം തന്നെയാണ്. കാരണം വെയിലൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്, നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു ദിവസം കൂടി തന്നെയാണ് കേട്ടോ. ഇതാണ് കുതിരാൻ തുരങ്കം. ഞാനിത് പകുതിയിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും യാത്ര ചെയ്യല്ലേ, അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിനു മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ ഏത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്, ഏത് തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്, ഇതൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞങ്ങളുടെ തുരങ്കമാണ്, ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ തുരങ്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ മലയാളികൾക്കും അതൊരു വിരോധമായി തോന്നുമെങ്കിലും ഇത് മലയാളികളുടെ ഒരു അഹങ്കാരം തന്നെയാണ് ഈ തുരങ്കം. അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇതെല്ലാം പണിയെല്ലാം കഴിപ്പിച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തം നല്ല സ്പീഡിൽ ചീറി പാഞ്ഞു കൊണ്ട് അവന് ഏത് പണ്ടിലോറിക്ക് അടിയിൽ പെടുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി സ്പീഡിലാണ് അവൻ പോയത്. അപ്പോൾ അമ്മ അത്രയ്ക്കൊന്നും സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാവരും ശ്രദ്ധിക്കണം കൂട്ടുകാരെ. വന്നത് ക്രിസ്റ്റോഫർ നഗർ നിന്നാണ് കേട്ടോ. ക്രിസ്റ്റോഫർ നഗറിന് ഈ വഴി നേരെ പോകുന്ന കേട്ടോ വീട്. അപ്പോൾ ഞാൻ ആ പോകുന്ന വഴിയൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ഒന്നും അറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എവിടെ വേണ്ടിയാണെന്നല്ല പറഞ്ഞു മച്ചാ. ഇതായിരിക്കും വരത 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 ഏത് ആ ചെറിയ വീട് ഇല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. നീ കാണാറുണ്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? നിന്റെ അടുത്തൊക്കെ സംസാരിക്കും, സിമ്പിളല്ലേ. നീ എത്രയാലും പഠിക്കണേ? അവന്റെ വീടാ കേട്ടോ അത്. ആ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സീരിയൽ നടി വരദ ചേച്ചിയുടെ വീട്. അപ്പോ ചേച്ചി ഇപ്പൊ ഫ്ലാറ്റിൽ എവിടെ പോയേക്കാണെന്നാ പറഞ്ഞത്? എറണാകുളത്തില്. അവിടെയാണല്ലേ ഷൂട്ടിങ്? ഓക്കെ ഓക്കെ. നിന്റെ പേരെന്താ? അതെ ഇത്. ഓക്കെ, കാണാട്ടോ അച്ഛനെ. ആളുടെ അമ്മ അച്ഛനുണ്ടോ അവിടെ? വിളിച്ചു വന്നു കിട്ടും. ഇത് സീരിയൽ നടി വരദ ചേച്ചിയുടെ വീടല്ലേ? ആ ഓക്കെ. ഞാനിങ്ങനെ വീട് കാണാൻ വേണ്ടി വന്നാണ്. ചേച്ചി കൂടെ ഉണ്ടാവും? അതെ.
ചേച്ചിയുടെ അമ്മയാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ അച്ഛനും ഇവിടെ പാരിക്കുന്നു. ഞാൻ യൂട്യൂബ് ചാനലിന് വരികയാണ്. ഞാൻ ഇങ്ങനെ ഓരോ സെലിബ്രിറ്റികളുടെ വീടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും എൻ്റെ വീട് ചേലക്കര. ഞാൻ ഇത് മാത്രല്ല, ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നു. കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും പോകുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരാൾക്കാരെ കാണിച്ചു. ഇതിങ്ങനെ ആൾക്കാർ ചോദിക്കും പബ്ലിക്. ഒരാളിനെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഓക്കെ ഓക്കെ. ഞാൻ അങ്ങനെ അങ്ങനെ വന്നിട്ട് വന്നാണ്. എനി ചേച്ചി ഇപ്പോൾ എപ്പോഴും വരിക? ഓക്കെ ശരി എന്നാ കാണാം. നമ്മള് സീരിയൽ നടി ഭരത ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇനി നമ്മൾ പോണത് നമ്മുടെ ഗോപിയ ചേച്ചിയുടെ വീട്ടിലേക്കാട്ടോ. അപ്പോ ഇനി നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മള് വാണിസ്ഥാനത്തിന്റെ വീട്ടിൽ പോണ്ട്. അപ്പൊ അതൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഗൈസ്, വാണി വിശ്വനാഥ് ചേച്ചിയുടെ വീട് തൃശ്ശൂർ ജില്ലയിൽ മരത്താക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ 90 കാലഘട്ടങ്ങളിലൊക്കെ ചേച്ചിയുടെ ഒരുപാട് സിനിമകൾ കണ്ട് നമ്മൾ ഭ്രമിച്ചു പോയിട്ടുണ്ട്. കാരണം നായകന്മാരില്ലാത്ത പടത്തിൽ വരെ നായികയായിട്ട് വന്ന് വെലസിയ ഒരു നടിയും കൂടിയാണ് കേട്ടോ വാണി വിശ്വനാഥ്. പിന്നീടാണ് ബാബുരാജുമായിട്ട് പ്രണയത്തിലായി കല്യാണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടിയായതുകൊണ്ടാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോണത്. അപ്പോൾ നമ്മുടെ 3 നടിമാരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇപ്പോൾ അവിടെ താമസിക്കേണ്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാം. അങ്ങനെ വീടെത്തിട്ടോ. ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ വീടാണ് കേട്ടോ വാണി വിശ്വനാഥിൻ്റെ വീട്. ഞാൻ അതിൻ്റെ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇതാണ് നമ്മുടെ വാണി വിശ്വനാഥിൻ്റെ വീട്. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ ഉള്ളിൽ കയറിയിട്ട് ചേച്ചി അവിടെ ഉണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇല്ല എന്നാട്ടോ മച്ചന്മാരെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയാണ് ഉണ്ട്. അത് കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അവർ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്തായാലും വലിയ വീടാണ്, പഴയ വീടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴാണ് ഇനി ചേച്ചി ഇവിടെ വരിക എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ബാബുരാജേട്ടനും വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ഷൂട്ടിങ് തിരക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒന്നാമത് സെലിബ്രിറ്റികളെ കാണാനൊന്നും പറ്റാത്തത്. എന്തായാലും നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ടോ അവരുടെ വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നിങ്ങനെ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു വേദനയൊക്കെ ഉണ്ട്. എൻ്റെ വിഷമം പറയൂ. വിഷമം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 4 സെലിബ്രിറ്റീസ് അല്ലേ? 3-4 സെലിബ്രിറ്റികൾ നമ്മൾ അതൊരു വിഷമം തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ വരും. അല്ല നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടി പോയി, വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് ചിലരൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കുന്ന കമൻറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ നമ്മളതിനൊന്നും തിരിച്ച് മറുപടി പറയാൻ പോകില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സെലിബ്രിറ്റികളുടെ വീട്ടിലേക്ക് നമുക്ക് പോവാം. മച്ചാനെ മച്ചാനെ നടി ഗോപിയുടെ വീട്ടിലേക്ക് പോകണം. ഈ വഴിയല്ലേ ലെഫ്റ്റിലെ? ഓക്കെ താങ്ക് യു. ഇതാണ് ഇതാണ് ഭയങ്കര ഇറക്കണം കേട്ടോ. ഈ ഒല്ലൂരാണ് നമ്മുടെ ഗോപി ചേച്ചിയുടെ വീട് കേട്ടോ. നല്ല ഇറക്കം പറഞ്ഞാൽ നല്ല ഇറക്കം. ഈ ഇറക്കത്തിൽ എവിടെയാണ് ഗോപി ചേച്ചിയുടെ വീട്? ഈ വീടാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഗോപിയ ചേച്ചിയുടെ വീട്. ഗോപിയ ചേച്ചി ഇവിടെയാണ് ജനിച്ചു വളർന്നത്. ഇത് ചെറിയ വീടാണ് കേട്ടോ. സിനിമയിലൊക്കെ
എത്തുന്നതിന് മുമ്പാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചെറിയ വീടാണ്, അവിടെ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്, ഒരു ചെറിയ വീട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഉള്ളിൽ കയറിയിട്ട് ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ്. ജസ്റ്റ് നമുക്കൊന്ന് ചോദിക്കാം, ചേച്ചി അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കാം. ഇത് ചേച്ചിയുടെ ഡാഡിയുടെ പേരാണ് കേട്ടോ, ആൻ്റോ ഫ്രാൻസിസ്. വീട്ടും പേര് അടാട്ടുകാരൻ എന്നാണ്. ഇതിൽ പോരൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആളുടെ വീട്ടിൽ പോയി, ഇപ്പം ആളുടെ ഡാഡീനെയും മമ്മീനെയും കണ്ടു. അപ്പോൾ അവർ ഇതിപ്പോൾ ഷൂട്ടിങ്ങൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഒരു ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നു. പക്ഷെ വളരെ സിമ്പിള് അല്ല മച്ചാനെ, ആളുടെ അമ്മ എങ്ങനെയാണ്? നല്ല കമ്പനി പറഞ്ഞാൽ അത്ര നല്ലൊരു സ്ത്രീയാണ് കേട്ടോ. അതും അതുകൊണ്ടാണ് ചേച്ചി ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിയത് തന്നെ. പിന്നെ ആളുടെ ഡാഡി അടുത്ത മാസം വിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം വരുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത മാസം വന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്.